നമസ്കാരം. പോലീസ് കസ്റ്റഡിയിൽ ഇന്നലെ പി പി ദിവ്യയെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് പി പി ദിവ്യയിൽ നിന്നും എടുത്ത മൊഴികൾ വളരെ വിചിത്രം തന്നെയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന ആളെ തനിക്ക് മുൻപരിചയം ഒന്നുമില്ല എന്നാണ് പി പി ദിവ്യ പോലീസിന് ഇന്നലെ മൊഴി നൽകിയത്. പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിലാണ് ദിവ്യയെ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും ഇന്നലെ കേവലം രണ്ടോ രണ്ടര മണിക്കൂറോ മാത്രം ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും കോടതിയിൽ ദിവ്യയെ സമർപ്പിക്കുകയായിരുന്നു. വീണ്ടും കോടതി ദിവ്യയെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. സാധാരണഗതിയിൽ പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിനൊടുവിൽ വീണ്ടും കസ്റ്റഡി കൂടി ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ദിവ്യയെ രണ്ടര മണിക്കൂർ മാത്രമാണ് പോലീസ് കഷ്ടി ചോദ്യം ചെയ്തത് അഥവാ ചോദ്യം ചെയ്തു എന്നു വരുത്തി തീർത്ത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും കോടതിയിൽ എത്തിച്ചത്. തങ്ങൾക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല, അന്വേഷണം പൂർത്തിയായിരിക്കുന്നു, ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് കോടതിയുടെ മുൻപാകെ പറഞ്ഞത്. അതായത് പി പി ദിവ്യ പറഞ്ഞു കൊടുത്ത് അത്രയും കാര്യങ്ങൾ പോലീസ് നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയെടുത്തു. സമ്പൂർണ്ണ തൃപ്തിയോടുകൂടി പി പി ദിവ്യയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഇവിടെയാണ് പി പി ദിവ്യ തൻ്റെ അഭിഭാഷകർ തയ്യാറാക്കി കൊടുത്ത തിരക്കഥയനുസരിച്ച് പോലീസിന് മൊഴി നൽകിയത്. പ്രശാന്തിനെ അറിയില്ല, മുൻപരിചയമില്ല. എന്നാൽ പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്ത് ജോലി ചെയ്യുന്ന പരിയാരം സഹകരണ ആശുപത്രിയിൽ തന്നെയാണ് പ്രശാന്തനും ജോലി ചെയ്യുന്നത്. പി പി ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളാണ്. പി പി ദിവ്യയ്ക്ക് പ്രശാന്തിനെ നേരത്തെ അറിയാം. പി പി ദിവ്യ പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് നവീൻ ബാബുവിനോട് ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് കാലതാമസം നേരിട്ടു. പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പിന് അന്വേഷിച്ച് കൊടുക്കാൻ നവീൻ ബാബു കാലതാമസം വരുത്തി എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചാണ് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ് പി പി ദിവ്യ പറയുന്നത്. മരിക്കും എന്ന് കരുതിയില്ല. മരണത്തിലേക്ക് തള്ളിവിടുന്ന യാതൊരു പ്രകോപനപരമായ അല്ലെങ്കിൽ മാനസികമായ യാതൊരു കാര്യങ്ങളും താൻ സംസാരിച്ചിട്ടില്ല. വളരെ വാത്സല്യപൂർവ്വം ഒരു ഉദ്യോഗസ്ഥനെ അഴിമതിയിൽ നിന്നും കരകയറ്റുന്നതിന് വേണ്ടി ഉപദേശരൂപേണ പറയുകയായിരുന്നു എന്നൊക്കെയാണ് കൃത്യമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റിനനുസൃതമായി പോലീസിന് മൊഴി നൽകിയത്. പോലീസ് അത് നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതിയെടുത്ത് സംതൃപ്തരായി സായൂജ്യ ചിത്രരായി നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. നാല് ദിവസം ഒളിവിൽ കഴിഞ്ഞതിൻ്റെയോ ഭക്ഷണം കഴിക്കാതിരുന്നതിൻ്റെയോ ഉറങ്ങാതിരുന്നതിൻ്റെയോ ഒന്നും യാതൊരു ക്ഷീണവും പി പി ദിവ്യയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. പതിവിലും വിപരീതമായി സാരിയിൽ നിന്നും ചുരിദാർ വേഷത്തിലാണ് പി പി ദിവ്യ എത്തിയതെന്ന് മാത്രം വളരെ പ്രസന്നവദനയായി തന്നെയാണ് ചോദ്യങ്ങളോടെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ സഹകരിക്കാതെ പി പി ദിവ്യ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന മറുപടി എന്ന പോലെ തന്നെയാണ് പലതിനും ഉത്തരം നൽകിയത്. പോലീസിനും അത് മതിയായിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് പി പി ദിവ്യയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പോലീസിനോട് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസ് ഏമാന്മാർ അനുസരിച്ചു രണ്ടര മണിക്കൂർ നേരം പി പി ദിവ്യയെ ചോദ്യം ചെയ്തു എന്ന് ഒന്ന് വരുത്തി തീർത്തു. ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്നുകൊണ്ട് മാത്രം അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു. പോലീസ് കൈയോടുകൂടി തന്നെ പി പി ദിവ്യയെ ഹാജരാക്കുകയായിരുന്നു. പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് കോടതിയുടെ ചോദ്യത്തിന് സുഖമായിരുന്നു കാര്യങ്ങൾ, ഒരു ഉപദ്രവം ഉണ്ടായില്ല എന്ന് ചിരിച്ചു കളിച്ചുകൊണ്ട് തന്നെയാണ് ദിവ്യ മറുപടി നൽകിയത് എന്നാണ് കോടതിയിലുണ്ടായിരുന്ന ആളുകൾ നമ്മോട് പറഞ്ഞത്. നവീൻ ബാബു എനിക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് കളക്ടറോട് പറഞ്ഞത് എന്ന് പോലീസ് മൊഴിയെടുക്കുന്നതിനിടയിൽ ദിവ്യയോട് ചോദിച്ചപ്പോൾ ശരിയാണ് നവീൻ ബാബുവിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് കളക്ടറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന് കാരണം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാവുന്നതാണ്, നവീൻ ബാബുവിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് കളക്ടർ പറയുന്നു. എന്നാൽ ഇത് നവീൻ ബാബുവിൻ്റെ മരണത്തോടനുബന്ധിച്ച പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ കളക്ടർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നവീൻ ബാബുവിന് തെറ്റുപറ്റി എന്ന് കളക്ടർ വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ എന്ന് പി പി ദിവ്യയോട് മൊഴിയെടുക്കുന്ന അവസരത്തിൽ പോലീസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പി പി ദിവ്യയും അത് തന്നെ ആവർത്തിച്ച് പറയുന്നു. കളക്ടറോട് നവീൻ ബാബു തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള കുറ്റസമ്മതമാണ് നടത്തിയത്. അത് പി പി ദിവ്യയുടെ അഭിഭാഷകർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ കളക്ടറും പറഞ്ഞിരിക്കുന്നു, പി പി ദിവ്യയും പറഞ്ഞിരിക്കുന്നു. പി പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ചില മൊഴികൾ ആവശ്യമാണ്. അതുകൊണ്ട് അത് പറയണം. അതിൽ കേൾക്കുമ്പോൾ നിങ്ങളും ഇത്തരത്തിൽ പറയണം. പോലീസ് അല്ല എന്നുണ്ടെങ്കിൽ കളക്ടറോട് നവീൻ ബാബു എൻ്റെ രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പി പി ദിവ്യയെ മൊഴിയെടുക്കുന്ന അവസരത്തിൽ പി പി ദിവ്യയോട് പോലീസ് അത് വ്യക്തമാക്കേണ്ട എന്താണ് കാര്യം? അപ്പോൾ പോലീസിന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പി പി ദിവ്യയുടെ ഈ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കളക്ടറുമായി പറഞ്ഞ കാര്യങ്ങൾ, കളക്ടറോട് നവീൻ ബാബു ചർച്ച ചെയ്ത കാര്യങ്ങൾ പി പി ദിവ്യ ശരിവയ്ക്കുന്ന തരത്തിൽ സംസാരിച്ചു. അത് അഴിമതി തന്നെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി പോലീസും പണിയെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പി പി ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതോടുകൂടി കരിക്കുലം കമ്മിറ്റിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി പി ദിവ്യയെ സി പി എം നീക്കം ചെയ്തു. ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായ
കരിക്കുലം കോർ കമ്മിറ്റിയിൽ നിന്നും പി പി ദിവ്യയെ നീക്കം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പാഠ്യ പദ്ധതികൾ തയ്യാറാക്കുന്നതിൻ്റെ കോർ കമ്മിറ്റിയിൽ പി പി ദിവ്യ ഉണ്ടായിരുന്നു. ആ സ്ഥാനവും പി പി ദിവ്യയ്ക്ക് നഷ്ടമായിരിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് വരെയും പി പി ദിവ്യയെ തള്ളിപ്പറയുന്നത് പോലെ അല്ലെങ്കിൽ പോലീസ് നടപടികളുമായി ദിവ്യയെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ പോലീസ് സംരക്ഷണയിൽ ഇരുത്താൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം. അതിനുശേഷം മെല്ലെ മെല്ലെ ആളുകൾ കാര്യങ്ങൾ മറന്നു കഴിയുന്നതോടുകൂടി പി പി ദിവ്യയെ വീണ്ടും സി പി എം തങ്ങളുടെ ഒക്കത്തിരുത്തി കൊണ്ടു നടക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച വീണ്ടും വാദം കേൾക്കുന്നതിന് വേണ്ടി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോൾ പി പി ദിവ്യ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴികളും കളക്ടർ അരുൺ വിജയ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴികളുമെല്ലാം പി പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നതിലേക്ക് വഴിവെക്കുന്ന മൊഴികൾ തന്നെയാണ് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടാതിരിക്കുവാൻ വേണ്ടി നവീൻ ബാബുവിൻ്റെ കുടുംബം ഏതറ്റവും വരെ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഈ വിഷയത്തിൽ ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുന്നു എന്നുകൂടി അറിയാൻ കഴിയുന്നു. തൻ്റെ ഭർത്താവിനെ തൻ്റെ മകളുടെ അച്ഛനെ ഇല്ലാതാക്കിയ തൻ്റെ ഭർത്താവിന് മരണം തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തിയ തൻ്റെ മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെടുത്തിയ പി പി ദിവ്യയോടും ഇതിന് കൂട്ടുനിന്ന് ഒരാളോടും സന്ധി ചെയ്യുന്ന ഒരു തരത്തിൽ ഞങ്ങൾ പെരുമാറില്ല. അവർക്കെല്ലാം മാതൃകാപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മഞ്ജുഷയുടെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ അടിയുറച്ച് നിൽക്കുന്നതും പറയുന്നതും. കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന സർവീസിൽ ഗുഡ് എൻട്രി ബുക്കിൽ ഇടം നേടിയിരുന്ന നവീൻ ബാബുവിനെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യയും പി പി ദിവ്യയുടെ കിങ്കരന്മാരും കൂടി തീർത്ത് കളഞ്ഞത് എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബക്കാർ വിശ്വസിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചം വീശുന്ന പല വസ്തുതകളും തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണൂരും പരിസര പ്രദേശത്തും നടന്നിരിക്കുന്ന സി പി എമ്മിൻ്റെ വൻ ബിനാമി ഇടപാടുകളുടെ രേഖകൾ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്നാണ് പി പി ദിവ്യയുടെ കുടുംബവുമായി അടുത്ത ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ അല്ലെങ്കിൽ അതിലേക്ക് വെളിച്ചം വീശുന്ന സി പി എം നേതാക്കന്മാരുടെ ഗുരുതരമായ ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള വസ്തുതകൾ ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കോടതിയിൽ കൃത്യമായി സമർപ്പിക്കും എന്നൊക്കെയാണ് നവീൻ്റെ കുടുംബത്തോടടുത്ത് ചില വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. എന്താണ് ഇനി കോടതിയിൽ നടക്കാൻ പോകുന്നത്? പി പി ദിവ്യയ്ക്ക് ഒരു കാരണവശാലും പുറത്തിറങ്ങാത്ത രീതിയിൽ കോടതി ഒരു ശിക്ഷ വിധിക്കുമോ? കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനും ഇക്കാര്യത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. എന്തായാലും നവീൻ ബാബു എന്ന എ ഡി എമ്മിനെ മരണത്തിലേക്ക് തള്ളിവിട്ടവർക്ക് കൃത്യമായ കുറ്റമറ്റ ശിക്ഷ തന്നെ കിട്ടണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനിയും ഒരു ഉദ്യോഗസ്ഥർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ഒരു അവഹേളനവും ഒരു നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ മാതൃകാപരമായ നിയമ നടപടികൾ കോടതി കൈക്കൊള്ളും. കൃത്യമായ നിഷ്പക്ഷമായ ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പ്രതീക്ഷിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കും കണ്ടറിയാം. കാത്തിരിക്കാം.